ഒരു നാലഞ്ച് ചോദ്യങ്ങളാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യുകയും പങ്കുവെക്കുകയും ചെയ്യുന്നത്. ഒന്നാമത്തെ ചോദ്യം, എന്തുകൊണ്ട് ധനഹാകാലത്തിൻ്റെ അവസാനത്തെ വെള്ളിയാഴ്ച നമ്മൾ സകല മരിച്ചവരുടെയും ഓർമ്മ ആഘോഷിക്കുന്നു? രണ്ടാമത്തെ ചോദ്യം, മരിച്ചുപോർക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ട കാര്യമുണ്ടോ? ആര് പറഞ്ഞു? മൂന്നാമത്തെ ചോദ്യം, മരിച്ചുപോർക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ മാത്രം മതിയോ അതോ മറ്റെന്തെങ്കിലും കൂടെ ചെയ്യണോ? നാലാമത്തെ ചോദ്യം, മരിച്ചുപോർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിച്ചാൽ അതിൻ്റെ മെച്ചം മരിച്ച് കടന്നുപോയവർക്ക് കിട്ടുമോ? അഞ്ചാമത്തെ ചോദ്യം, മരണത്തെക്കുറിച്ച് ഈശോ നമുക്ക് പറഞ്ഞു തന്നിരിക്കുന്ന കാര്യം എന്താണ്? അതായത് മരണത്തെക്കുറിച്ചുള്ള ഈശോയുടെ കാഴ്ചപ്പാട് എന്താണ്? ഒടുവിലായി നമ്മൾ ചിന്തിക്കുന്ന വിഷയം, നമ്മുടെ മരണത്തെ നമ്മൾ എങ്ങനെ ഒരുങ്ങണം, നമ്മുടെ മരണത്തിന് വേണ്ടി അതിനെ എങ്ങനെ മനസ്സിലാക്കണം. അപ്പോൾ നമുക്ക് വൺ ബൈ വൺ ആയിട്ട് ഈ വീഡിയോ നിങ്ങൾ ശ്രദ്ധാപൂർവം കേട്ട് മനസ്സിലാക്കണം, ഒപ്പം മറ്റുള്ളവരിലേക്ക് പങ്കുവെക്കുകയും വേണം. കാരണം മരണത്തെക്കുറിച്ച് ഒരു നല്ല ധാരണ, ഒരു ക്രിസ്തീയ കത്തോലിക്കമായ ഒരു ധാരണ നമുക്കൊക്കെ ആവശ്യമാണ്. ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. അപ്പോൾ ഒന്നാമത്തെ ചോദ്യം, എന്തുകൊണ്ട് ധനഹാകാലത്തിൻ്റെ അവസാനത്തെ വെള്ളിയാഴ്ച സീറോ മലബാർ സഭയിൽ സകല മരിച്ചവരുടെയും തിരുനാളായിട്ട് ആഘോഷിക്കുന്നു? ധനഹാകാലം ഈശോ തമ്പുരാൻ്റെ പരസ്യ ജീവിതത്തിൻ്റെ അനുസ്മരണമാണ്. ഗലീലയിലും പ്രാന്തപ്രദേശങ്ങളിലും ഈശോ സുവിശേഷം പ്രസംഗിച്ചതിൻ്റെ, അത് രോഗസൗഖ്യങ്ങളിലൂടെ, അടയാളങ്ങളിലൂടെ, അത്ഭുതങ്ങളിലൂടെ ദൈവരാജ്യ സുവിശേഷം ഈശോ പ്രഘോഷിച്ചതിൻ്റെ ഓർമ്മ നമ്മൾ ആഘോഷിക്കുകയാണ് ധനഹാകാലത്ത്. ആ സുവിശേഷം ജീവിച്ചവരെ കൂടെ നമ്മൾ ധനഹാകാലത്ത് അനുസ്മരിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ധനഹാകാലത്തിൻ്റെ ഓരോ വെള്ളിയാഴ്ചകളിലും നമ്മൾ വിശുദ്ധരുടെ നീണ്ട നിരയെ അനുസ്മരിക്കുന്നത്. ആദ്യത്തെ വെള്ളിയാഴ്ച സ്നാപക യോഹന്നാനെ അനുസ്മരിച്ച് ആരംഭിച്ചതാണ്. പിന്നെ നമ്മൾ സുവിശേഷകന്മാരെ അനുസ്മരിച്ചു. പിന്നെ നമ്മൾ പത്രോസ് പൗലോസ് ലിഹന്മാരെ അനുസ്മരിച്ചു. സഭാപിതാക്കന്മാരെ, അത് ഗ്രീക്ക് സഭാപിതാക്കന്മാരെ പ്രത്യേകിച്ച്, സുറിയാനി സഭാപിതാക്കന്മാരെ പ്രത്യേകിച്ച് ഒക്കെ അനുസ്മരിച്ചു. കഴിഞ്ഞ വെള്ളിയാഴ്ച നമ്മൾ ഇടവക മധ്യസ്ഥനെ അനുസ്മരിച്ചു. അതായത് സുവിശേഷം ജീവിച്ചവരെ അനുസ്മരിച്ച് വന്നിട്ട് ഇതായിപ്പോൾ അവസാനത്തെ വെള്ളിയാഴ്ച കടന്നുപോയ പൂർവികരെ നമ്മൾ അനുസ്മരിക്കുകയാണ്. ആ വിശുദ്ധരുടെ നീണ്ട നിരയോട് ചേർത്ത് നമ്മുടെ പൂർവികരെ അനുസ്മരിക്കുന്നു. കടന്നുപോയവരെ, മൺമറഞ്ഞു പോയവരെ അനുസ്മരിക്കാൻ ഇതിലും നല്ല ദിവസം, അവരെ ഓർക്കാൻ, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഇതിലും നല്ല ദിവസം മറ്റേതാണ്? അതുകൊണ്ട് ധനഹാകാലത്തിൻ്റെ അവസാനത്തെ വെള്ളിയാഴ്ച സകല മരിച്ചവരുടെയും ഓർമ്മ തിരുനാളാണെന്നുള്ള കാര്യം ഓർമ്മയിൽ വയ്ക്കുക. രണ്ടാമത്തെ ചോദ്യം, മരിച്ചുപോയവർക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ട കാര്യമുണ്ടോ? സംശയമൊന്നും വേണ്ട, മരിച്ചുപോയവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഉടനെ നമ്മൾ ചോദിക്കുന്നത് ബൈബിളിലുണ്ട്. മക്കാബായരുടെ രണ്ടാം പുസ്തകത്തിലാണ് വ്യക്തമായ സൂചന കിടക്കുന്നത് മരിച്ചുപോയവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്നതിൻ്റെ. അതായത് യുദ്ധത്തിൽ മരിച്ചുപോയ സൈനികരുടെ ആത്മാക്കൾക്ക് മോക്ഷപ്രാപ്തി കിട്ടാനായി സ്വർണം ശേഖരിച്ച് ദേവാലയത്തിൽ ബലിയർപ്പിച്ചതിൻ്റെ സൂചനയുണ്ട് മക്കാബായരുടെ രണ്ടാം പുസ്തകത്തിൽ. അപ്പോൾ നമ്മളുടനെ ചോദിക്കും, എന്നിട്ട് പിന്നെ എന്താണ്? ചില ക്രിസ്ത്യൻ ഡിനോമിനേഷൻസൊക്കെ അവർ പറയുന്നു മരിച്ചുപോർക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ട കാര്യമില്ല എന്ന് പറയുന്നതിൻ്റെ കാരണം എന്താണ്? ഉത്തരം ലളിതമാണ്. നിർഭാഗ്യവശാൽ അവരുടെ ബൈബിളിൽ ഈ പുസ്തകമില്ല. അവരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. കത്തോലിക്കരുടെ ബൈബിളിൽ നിന്ന് 7 പുസ്തകങ്ങൾ കുറവാണ് നമുക്കറിയാം ചില ക്രൈസ്തവ ഗ്രൂപ്പുകൾ ഉപയോഗിക്കുന്ന ബൈബിളിൽ. ആ കൂട്ടത്തിൽ പെടുന്നതാണ് ഈ മക്കാബായരുടെ 1-ഉം 2-ഉം പുസ്തകങ്ങൾ. ഈ രണ്ടാം പുസ്തകത്തിലാണ് പ്രത്യേകമായിട്ടുള്ള സൂചന കിടക്കുന്നത് മരിച്ചുപോയവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. പിന്നെയും ബൈബിളിൻ്റെ ആഗമാനമുള്ള സന്ദേശം എടുത്താലും മരിച്ചുപോർക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ടത് നമ്മുടെ വിശ്വാസത്തിൻ്റെ ഭാഗമാണെന്നുള്ളതിൻ്റെ ഒരുപാട് തെളിവുകൾ നമുക്ക് കിട്ടും. അപ്പോൾ മരിച്ചുപോർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഇനിയിപ്പോൾ സാധാരണഗതിയിൽ ചിന്തിച്ചാൽ പോലും മരിച്ചുപോർക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ. എന്താ കാര്യം? കടന്നുപോയ പൂർവികരുടെ നന്മയുടെ പങ്ക് നമ്മൾ അനുഭവിക്കുന്നുണ്ട് ഇല്ലേ? അവർ പണിത വീട്ടിലാണ് നമ്മൾ താമസിക്കുന്നത്, അല്ലെങ്കിൽ അവർ വാങ്ങിച്ചിട്ട പുരയിടത്തിലാണ് നമ്മൾ വീട് വച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ അവരുടെ സമ്പാദ്യത്തിൻ്റെ പങ്ക്
നമ്മൾ അനുഭവിക്കുന്നുണ്ട്. അവരുടെ അധ്വാനത്തിൻ്റെ നന്മകൾ നമ്മൾ പങ്കുപറ്റിയിട്ടുണ്ട്. അവരുണ്ടാക്കിയ നല്ല പേരിൻ്റെ ശേഷിപ്പ് നമുക്കും ലഭിച്ചിട്ടുണ്ട്. അതായത് നമ്മുടെ പൂർവികർ ചെയ്ത നന്മകളുടെ പങ്ക് നമ്മൾ അനുഭവിക്കുന്നുണ്ട്. അപ്പം പിന്നെ അവരുടെ ജീവിതത്തിൽ അറിഞ്ഞോ അറിയാതെയോ വന്നുപോയ കുറവുകൾക്ക് പരിഹാരം ചെയ്യേണ്ട ഉത്തരവാദിത്വം ആർക്കാണ്? നമുക്കുണ്ട്. അതിൽ നിന്ന് ഒഴിഞ്ഞു മാറരുത്. മരിച്ചു പോയവർക്ക് സംഭവിച്ചു പോയ കുറവുകൾക്ക് പരിഹാരം ചെയ്യാനും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനുമുള്ള ഉത്തരവാദിത്വം നമുക്കുണ്ടെന്ന് തിരിച്ചറിയുക. അപ്പോൾ രണ്ട് ചോദ്യങ്ങൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഒന്നാമത്, എന്തുകൊണ്ട് ദനഹാക്കാലത്തിൻ്റെ അവസാനത്തെ വെള്ളിയാഴ്ച മരിച്ചുപോയവരുടെ ദിനമായിട്ട് ഓർമ്മ ദിനമായിട്ട് നമ്മൾ ആഘോഷിക്കുന്നു? രണ്ട്, മരിച്ചുപോയവർക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ട കാര്യമുണ്ടോ ഇല്ലയോ? മൂന്നാമത്തെ ചോദ്യം, മരിച്ചുപോയവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ മാത്രം മതിയോ? എന്താണ് നിങ്ങൾക്കുള്ള ഉത്തരം? ഈ വീഡിയോ നിങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങൾ ഒറ്റയ്ക്കല്ല, നിങ്ങളുടെ കൂട്ടത്തിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ചോദിച്ചിട്ട് ഉത്തരം പറയാൻ പറ്റുമോ എന്ന് നോക്കിക്കേ. മരിച്ചുപോയവർക്ക് വേണ്ടി നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? മൂന്ന് കാര്യങ്ങൾ നമ്മൾ ചെയ്യണം. മരിച്ചുപോയവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, ഒന്ന്. തീർച്ചയായിട്ടും നമ്മളൊക്കെ അത് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ കുർബാന ചൊല്ലിക്കുന്നത്, ഒപ്പീസി എല്ലാം വേണ്ടി കാശ് കൊടുക്കുന്നത് ഒക്കെ അതുകൊണ്ടാണ്. പ്രാർത്ഥിക്കുന്നത് നമ്മൾ വീടുകളിൽ മരിച്ച വിശ്വാസികളുടെ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, അതൊക്കെ ഇതാണ്. മരിച്ചുപോയവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. രണ്ട്, മരിച്ചുപോയവരുടെ ആത്മാക്കളെ നിയോഗം വെച്ച് ധർമ്മദാനം നടത്തണം, അന്നദാനം നടത്തണം. ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്, നിങ്ങളുടെ കൂട്ടത്തിൽ പറ്റുന്നവരൊക്കെ ഉണ്ടെങ്കിൽ, നമ്മുടെ മരിച്ചുപോയ കാർന്നവന്മാർ, അപ്പൻ അമ്മ, അവരുടെയൊക്കെ ഓർമ്മ ദിവസം ഒരു കുർബാന ചൊല്ലിച്ച് അവസാനിച്ചു പോകാതെ അവരുടെ ആത്മാക്കളെ സമർപ്പിച്ച് ഒരു അനാഥ മന്ദിരത്തിൽ, ഒരു വൃദ്ധ മന്ദിരത്തിൽ ഒരു നേരത്തെ ഭക്ഷണം ഒക്കെ കൊടുക്കാൻ പറ്റുമെങ്കിൽ അതൊരു പുണ്യമാണ്. മൂന്നാമത്തെ കാര്യം, അപ്പോൾ ഒന്ന് പ്രാർത്ഥിക്കണം, രണ്ട് ധർമ്മദാനം അന്നദാനം ചെയ്യണം, മൂന്ന് അതല്പം പാടാണ് മൂന്നാമത്തെ കാര്യം. മറ്റേത് രണ്ടും കുറച്ച് കാശൊക്കെ നമ്മുടെ ഉണ്ടെങ്കിൽ നടന്നു പൊക്കോളും. മൂന്നാമത്തെ കാര്യം, മരിച്ചുപോയവരുടെ ആത്മാക്കളെ സമർപ്പിച്ച് ഉപവാസമെടുത്തു പ്രാർത്ഥിക്കണം, ഉപവാസമെടുത്തു പ്രാർത്ഥിക്കണം. പ്രിയമുള്ളവരെ, നമ്മുടെ കടന്നുപോയവർ നമ്മുടെ പ്രാർത്ഥന ആഗ്രഹിക്കുന്നുണ്ട് എന്നോർക്കണേ. അതുകൊണ്ട് അവർക്കു വേണ്ടി ത്യാഗമെടുത്ത് ഉപവാസം ഇരുന്ന് പ്രാർത്ഥിക്കാൻ നിങ്ങൾ മനസ്സ് കാണിക്കണമെന്ന് സ്നേഹപൂർവ്വം ഓർമ്മിപ്പിക്കുന്നു. മൂന്ന് കാര്യങ്ങൾ, പ്രാർത്ഥന, ധർമ്മദാനം, ഉപവാസം. അതുകൊണ്ടാണ് നമ്മൾ മരിച്ചുപോയവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഓർമ്മ കുർബാന 7, 21 ആണ്ട് കുർബാന ഒക്കെ വെക്കുമ്പോൾ നമ്മൾ അവർക്ക് വേണ്ടി കുർബാന അർപ്പിച്ച് പ്രാർത്ഥിച്ചിട്ട് വീട്ടിൽ വന്ന് പ്രാർത്ഥന ചൊല്ലി നമ്മളൊരു വെള്ള തുണിയിൽ ഒരു നേർച്ചയിടും അല്ലേ. ഈ നേർച്ച പൊതിഞ്ഞു കെട്ടി അച്ഛൻ പള്ളിയിലേക്ക് കൊണ്ടുപോകുമ്പോൾ ഇതെന്തിനാണ് ഉപയോഗിക്കുന്നത്? ഇത് എക്സ്ക്ലൂസീവ്ലി ഫോർ ചാരിറ്റി, ധർമ്മദാനത്തിന് വേണ്ടി മാത്രം ഉപയോഗിക്കുന്ന പണമാണത്. ഈ ഉദ്ദേശത്തോടെയാണ് ഈ ആത്മാവിനെ സമർപ്പിച്ച്. ഒപ്പം തന്നെ നിങ്ങൾക്കറിയാം, വീടുകളിലൊക്കെ നമ്മൾ അല്പം ഭക്ഷണം കൊടുക്കുമ്പോൾ, വീടുകളിലോ പള്ളി ഹോളിലോ ഒക്കെ മരിച്ചുപോയവരുടെ ഓർമ്മ കുർബാനയ്ക്ക് ശേഷം ഭക്ഷണം കൊടുക്കുമ്പോൾ നിർബന്ധമായും ഒരു മെനു ഉണ്ട്. എന്താണത്? പഴവും ഉണ്ണിയപ്പവും, അല്ലെങ്കിൽ ഉണ്ണിയപ്പം അല്ലെങ്കിൽ നെയ്യപ്പം അല്ലെങ്കിൽ അലുവ, അങ്ങനെ മാറി മാറി വരും അല്ലേ. പഴവും ഈ അപ്പത്തിലൊന്ന് ഉണ്ട്. എന്താ ഇതിൻ്റെ അർത്ഥം? കഴിച്ചതിൻ്റെ എരിവ് പോകാൻ വേണ്ടിയിട്ട് കഴിക്കുന്നതാണോ ഇത്? ഈ പഴം കഴിച്ചിട്ട് ആ എരിവങ്ങ് പോട്ടെ എന്ന് വിചാരിച്ച് വെച്ചിരിക്കുന്നതാണോ? അല്ല കേട്ടോ. നമ്മുടെ സഭയുടെ പാരമ്പര്യത്തിലെ സുന്ദരമായ ഒരു പ്രാർത്ഥനയാണിത്. അതായത് നമ്മൾ ഇത് കഴിക്കേണ്ട ക്രമം, ആദ്യം പഴമാണ് കഴിക്കേണ്ടത്, രണ്ടാമതാണ് ഈ ഉണ്ണിയപ്പമോ നെയ്യപ്പമോ അലുവയോ കഴിക്കേണ്ടത്. ഇത് കഴിക്കുമ്പോൾ നമ്മൾ പ്രാർത്ഥിക്കുന്നത് പഴത്താലേ വന്ന പാപം അപ്പത്താലേ മാറിപ്പോകട്ടെ എന്നാണ്. പഴത്താലേ വന്ന പാപം അപ്പത്താലേ മാറിപ്പോകട്ടെ. ഏദൻ തോട്ടത്തിൽ ആദ്യ മാതാപിതാക്കൾക്ക് പഴത്താലേ പാപം വന്നു പോയത്, ആ പാപത്തിൻ്റെ അനന്തര ഫലങ്ങൾ വിശുദ്ധ കുർബാന എന്ന അപ്പത്താലേ മാറിപ്പോയതുപോലെ ഞങ്ങളിന്ന് അനുസ്മരിക്കുന്ന ഈ വ്യക്തിയുടെ ജീവിതത്തിൽ എൻ്റെ കർത്താവെ പഴത്താലേ പാപം വന്നു പോയിട്ടുണ്ടെങ്കിൽ ഇന്ന് ഞങ്ങൾ അർപ്പിച്ച വിശുദ്ധ കുർബാനയുടെ യോഗ്യതകളാലേ അതൊക്കെയും മാറിപ്പോകട്ടെ എന്ന ജനത്തിൻ്റെ പ്രാർത്ഥനയാണ് ഈ പഴവും ഉണ്ണിയപ്പവും എന്ന് ഓർക്കുക. മൂന്ന് ചോദ്യങ്ങൾ കഴിഞ്ഞു, നാലാമത്തെ ചോദ്യത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. അടുത്ത ചോദ്യം, മരിച്ചുപോയവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിച്ചാൽ, അല്ലെങ്കിൽ മുമ്പ് പറഞ്ഞതുപോലെ ധർമ്മദാനം ചെയ്താൽ, ഉപവാസമെടുത്താൽ, അതിൻ്റെയൊക്കെ മെച്ചം ഈ കടന്നുപോയവർക്ക് കിട്ടുമോ? അതൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. കാരണം
നമ്മൾ മനസ്സിലാക്കുന്നത് അവർ മറ്റൊരു ലോകത്താണ്. അപ്പോൾ ഇവിടെ നിന്ന് അങ്ങോട്ടൊരു കമ്മ്യൂണിക്കേഷൻ, കമ്മ്യൂണിക്കേഷൻ എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം ഞാൻ പ്രാർത്ഥിക്കുന്നതിൻ്റെ മെച്ചം അവരിലേക്ക് എത്തുമോ, ഇതൊരു സംശയമാണ് നമുക്ക്. അങ്ങനെ അതോ ഞാൻ വെറുതെ പാഴ്വേലയാണോ ഈ പ്രാർത്ഥനയൊക്കെ എന്ന് നമുക്ക് തോന്നിപ്പോകാൻ സാധ്യതയുണ്ട്. പ്രിയമുള്ളവരെ, നമ്മളെല്ലാ ദിവസവും ചൊല്ലി പ്രാർത്ഥിക്കുന്ന വിശ്വാസ പ്രമാണത്തിൽ നമ്മൾ ഏറ്റുപറയുന്നുണ്ട്, നമ്മൾ ഇവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചാൽ അതിൻ്റെ മെച്ചം അവിടെ അവർക്ക് കിട്ടുമെന്ന്. ഏതാണത്? വിശ്വാസ പ്രമാണത്തിൽ വീട്ടിൽ ചെല്ലുന്ന സ്ലീഹന്മാരുടെ വിശ്വാസ പ്രമാണമില്ലേ? 12 വിശ്വാസ സത്യങ്ങളാണ് നമ്മുടെ വിശ്വാസ പ്രമാണത്തിൽ നമ്മൾ ഏറ്റുചൊല്ലി പ്രഖ്യാപിക്കുന്നത്. അതിലൊന്ന് ഈ കാര്യം സൂചിപ്പിക്കുന്നുണ്ട്, ഇവിടെ ഇരുന്ന് ഞാൻ പ്രാർത്ഥിച്ചാൽ അതിൻ്റെ മെച്ചം അവിടെ അവർക്ക് കിട്ടുമെന്ന് സൂചിപ്പിക്കുന്നുണ്ട്. ഏതായിരിക്കും? പെട്ടെന്നൊന്ന് പറഞ്ഞു നോക്കാവോ, കണ്ടുപിടിക്കാൻ പറ്റുമോ ഏത് കാര്യമാണ് എന്ന്? നിങ്ങളിപ്പോൾ പറയാൻ സാധ്യതയുള്ളത് നിത്യജീവിതത്തിൽ ഞാൻ വിശ്വസിക്കുന്നു എന്ന കാര്യമായിരിക്കും. അല്ല, ഞാൻ പറയാം, പുണ്യവാന്മാരുടെ ഐക്യത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ചൊല്ലി പ്രാർത്ഥിക്കുന്നില്ലേ, പുണ്യവാന്മാരുടെ ഐക്യത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. എന്താ ഈ പുണ്യവാന്മാരുടെ ഐക്യം? നമ്മുടെ വിചാരം ഗീവർഗീസും സെബസ്ത്യാനോസും യൂദാസ്ലിഹായും അന്തോണീസും ഒക്കെ കൂടിയുള്ള ഐക്യത്തിൻ്റെ പേരാണ് പുണ്യവാന്മാരുടെ ഐക്യം എന്നാണ്. അങ്ങനെയല്ല, പുണ്യവാന്മാരുടെ ഐക്യം എന്ന് വെച്ചാൽ, പുണ്യവാന്മാർ എന്ന് വെച്ചാൽ ക്രിസ്ത്യാനികൾ. ആദിമ സഭയിൽ ക്രിസ്ത്യാനികളെ വിളിച്ചിരുന്നത് വിശുദ്ധർ എന്നാണ്. പൗലോസ് ലിഹായുടെ ലേഖനത്തിലൊക്കെ നമ്മളതിൻ്റെ സൂചനകൾ കാണുന്നുണ്ട്. വിശുദ്ധരെ എന്നാണ് ജനത്തെ അഭിസംബോധന ചെയ്തത്. അപ്പോൾ പുണ്യവാന്മാർ ഈസ് ഈക്വൽ ടു ക്രിസ്ത്യാനികൾ, സഭ ക്രിസ്ത്യാനികൾ. പുണ്യവാന്മാരുടെ ഐക്യത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. അതായത് ക്രിസ്ത്യാനികൾ, ഈ ക്രിസ്തീയ സഭ മൂന്ന് തട്ടിലായിട്ടുണ്ട്. അത് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഒരു വാക്ക് ഞാൻ പറയുമ്പോൾ ബാക്കി നിങ്ങൾ പറയും. ഏറ്റവും ടോപ്പ് ലെയർ, അതിൻ്റെ പേരാണ് വിജയസഭ. വിജയസഭ. രണ്ടാമത്തത് എന്താണത്? രണ്ടാമത്തത് സമരസഭ. മൂന്നാമത്തത് സഹനസഭ. എന്താണ് വിജയസഭ? ഈ ഭൂമിയിലെ ജീവിതം വിശ്വസ്തതയോടെ വിശുദ്ധിയോടെ ജീവിച്ച് വിജയിച്ച് സ്വർഗപ്രാപ്തി നേടിയവരുടെ, സ്വർഗം സ്വന്തമാക്കിയവരുടെ സഭയാണ്, സ്വർഗവാസികളുടെ സമൂഹമാണ് എന്ത്? വിജയസഭ. രണ്ടാമത്തത് സമരസഭ. ഈ ഭൂമിയിൽ പാപപ്രലോഭനങ്ങളോട്, ലോകമോഹങ്ങളോട് ഒക്കെ സമരം ചെയ്ത് ജീവിക്കുന്ന സഭയാണ് സമരസഭ. വി ബിലോങ് ടു ദിസ് ഗ്രൂപ്പ്. സമരസഭയാണ് നമ്മൾ. താഴത്തത് സഹനസഭ. ഭൂമിയിൽ വന്നുപോയ പിഴവുകൾ മൂലം സഹനത്തിലൂടെ കടന്നു പോകുന്ന സമൂഹം, ശുദ്ധീകരണ സ്ഥലത്തിലുള്ള ആത്മാക്കൾ, സഹനസഭ. ഇനി ഈ മൂന്നും കൂടെയുള്ള കണക്ഷൻ പറയട്ടെ. വിജയസഭയിലുള്ളവർ പ്രാർത്ഥിച്ചാൽ അതിൻ്റെ മെച്ചം ആർക്ക് കിട്ടും? അതിൻ്റെ മെച്ചം സമരസഭയിലുള്ളവർക്ക് കിട്ടും. അതുകൊണ്ടാണ് നമ്മൾ വിശുദ്ധരുടെ മാധ്യസ്ഥ്യം തേടി പ്രാർത്ഥിക്കുന്നത്. മനസ്സിലായോ? വിജയസഭയിലുള്ളവർ പ്രാർത്ഥിച്ചാൽ അതിൻ്റെ മെച്ചം സമരസഭയിലുള്ളവർക്ക് കിട്ടും. ഇനി സമരസഭയിലുള്ളവർ പ്രാർത്ഥിച്ചാൽ അതിൻ്റെ മെച്ചം എവിടെ കിട്ടും? സഹനസഭയിലുള്ളവർക്ക് കിട്ടും. നമ്മൾ പ്രാർത്ഥിച്ചാൽ ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾക്ക് ആ പ്രാർത്ഥനയുടെ മെച്ചം കിട്ടും. ഈ ഐക്യത്തിന്, ഈ കൂട്ടായ്മയ്ക്ക് പറയുന്ന പേരാണ് എന്ത്? പുണ്യവാന്മാരുടെ ഐക്യത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. അപ്പോൾ ഈ ചോദ്യത്തിൻ്റെ ഉത്തരം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമ്മൾ പ്രാർത്ഥിച്ചാൽ അതിൻ്റെ മെച്ചം മരിച്ചുപോയവർക്ക്, കടന്നു പോയവർക്ക് കിട്ടുമോ? നമ്മുടെ പൂർവികർ ശുദ്ധീകരണ സ്ഥലത്ത് ഉണ്ടെങ്കിൽ, അവിടെയാണെങ്കിൽ നമ്മുടെ പ്രാർത്ഥന അവരിലേക്ക്, നമ്മുടെ പ്രാർത്ഥനയുടെ അനുഗ്രഹം അവരിലേക്ക് എത്തുക ചെയ്യും എന്ന് വിശ്വസിച്ച് മരിച്ചുപോയവർക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. അഞ്ചാമത്തെ ചോദ്യം, മരണത്തെക്കുറിച്ച് ഈശോ എന്താണ് പറഞ്ഞു തരുന്നത് നമുക്ക്? കാരണം ആത്യന്തികമായിട്ട് നമ്മൾ നോക്കേണ്ടത് ഈശോയിലേക്കാണ്. നിങ്ങൾ എപ്പോഴും ഓർത്തേക്കണേ, ഏത് ക്രിസ്തീയ വിഷയം ചർച്ച ചെയ്യുമ്പോഴും അതിനെക്കുറിച്ച് പഠിക്കുമ്പോൾ, ധ്യാനിക്കുമ്പോൾ, നമ്മുടെ ടെക്സ്റ്റ് ബുക്ക്, നമ്മുടെ ബേസിക് ടെക്സ്റ്റ് ബുക്ക് അത് ഈശോയാണ്, ഈശോയുടെ സുവിശേഷമാണ്. ഈശോ എന്താ ഇതിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്? എന്താ ഈശോ മരണത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്? പ്രധാനമായിട്ടും പറഞ്ഞിരിക്കുന്നത് മരണം എന്നൊന്നില്ല. ക്രിസ്ത്യാനിക്ക്, ഈശോയിൽ വിശ്വസിക്കുന്നവന് മരണമില്ല എന്നതാണ് കർത്താവ് മരണത്തെക്കുറിച്ച് പഠിപ്പിച്ചിരിക്കുന്ന
ഏറ്റവും പ്രധാനപ്പെട്ട പാഠം. അതുകൊണ്ടല്ലേ ഈശോ പറയുന്നത്, എന്നിൽ വിശ്വസിക്കുന്നവന് മരണമില്ല, അവൻ മരിച്ചാലും ജീവിക്കും. അതായത് അവൻ അവസാനമില്ല, ഹി വിൽ കണ്ടിന്യൂ ടു എക്സിസ്റ്റ്. അവൻ്റെ നിലനിൽപ്പ് അത് തുടരും, അവൻ്റെ അസ്തിത്വം തുടരും, മരണമില്ല. അതുകൊണ്ടാണ് ഈശോ പറയുന്നത്, ഞാൻ സ്വർഗത്തിൽ നിറങ്ങി വന്ന ജീവനുള്ള അപ്പമാണ്, ഈ അപ്പം ഭക്ഷിക്കുന്നവൻ നിത്യം ജീവിക്കും. ഇത് നിത്യതയുടെ അപ്പമാണ്, നിത്യതയുടെ അപ്പം ഭക്ഷിക്കുന്നവൻ എന്നും ജീവിക്കും. ഒബ്വിയസ്ലി അതങ്ങനെ തന്നെ ആകണം. എന്താണ് കാരണം? യു ബിക്കം വാട്ട് യു ഈറ്റ്, യു ബിക്കം വാട്ട് യു ഈറ്റ്. നീ എന്ത് കഴിക്കുന്നോ അതായിത്തീരും. അതുകൊണ്ടല്ലേ ചിലരൊക്കെ ഇങ്ങനെ ബർഗറൊക്കെ കഴിച്ച് അല്ലെങ്കിൽ അങ്ങനത്തെ ഫുഡൊക്കെ കഴിച്ചിട്ട് അതുപോലെ ആയി വരുന്നത്. എന്താ കാര്യം? യു ബിക്കം വാട്ട് യു ഈറ്റ്. അല്ലെങ്കിൽ ചിലർ മൂക്കറ്റം വെള്ളം കുടിച്ച് ആകപ്പാടെ ദേഹം മുഴുവൻ സ്പിരിറ്റാണ്, ഒരു തീപ്പെട്ടിക്കൊള്ളി കത്തിച്ചിട്ട് കത്തിപ്പോകും. കാരണം എന്താ? യു ബിക്കം വാട്ട് യു ഈറ്റ്. അപ്പോൾ നിത്യതയുടെ അപ്പം ഭക്ഷിക്കുന്നവർക്ക് നിത്യത സ്വന്തമാകുന്നു. ഹി വിൽ കണ്ടിന്യൂ ടു എക്സിസ്റ്റ്. അതുകൊണ്ട് ക്രിസ്ത്യാനിക്ക്, യഥാർത്ഥമായി ഈശോയിൽ വിശ്വസിക്കുന്നവന്, കർത്താവ് തമ്പുരാനാകുന്ന ദിവ്യകാരുണ്യത്തെ, സ്വർഗത്തിൽ നിറങ്ങി വന്ന ജീവൻ്റെ അപ്പത്തെ ഒരുക്കത്തോടെ സ്വീകരിക്കുന്നവന് മരണമില്ല, അവൻ അവസാനിക്കുന്നില്ല. അതുകൊണ്ടല്ലേ ഈശോ ജയറോസിൻ്റെ മകളെക്കുറിച്ച് പറയുന്നത്, ബാലിക മരിച്ചിട്ടില്ല, ഉറങ്ങുകയാണ്. കണ്ടോ, മരണത്തെക്കുറിച്ചുള്ള ഈശോയുടെ വലിയ പഠിപ്പീരിൻ്റെ രംഗമാണത്. ബാലിക മരിച്ചിട്ടില്ല, ഉറങ്ങുകയാണ്. ഉറക്കം അത് ഒരു അവസാനമല്ല, അത് ഫുൾ സ്റ്റോപ്പല്ല, മരണം അവസാനമാണ്. അപ്പോൾ ക്രിസ്ത്യാനിക്ക് മരണം ഉറക്കമാണ്, ഉണരാനുള്ള ഉറക്കമാണ് ക്രിസ്ത്യാനിക്ക് മരണം. കർത്താവ് തമ്പുരാൻ്റെ സ്വരം കേട്ട് ഉണരാനുള്ള ഉറക്കമാണ് ക്രിസ്ത്യാനിക്ക് മരണം. അപ്പോൾ മരണത്തെക്കുറിച്ചുള്ള ഈശോയുടെ പ്രബോധനം എന്താണെന്നുള്ളത് വ്യക്തമായി മനസ്സിലാക്കണം, അത് വിശ്വസിക്കണം. നമുക്ക് മരണമില്ല, നമ്മൾ കടന്നു പോകുന്നേ ഉള്ളൂ. നമ്മൾ കാണുന്നുണ്ട്, ചേതനയറ്റ ശരീരവും നിലച്ച ശ്വാസവുമൊക്കെ നമ്മൾ കാണുന്നുണ്ട്, പക്ഷേ ഇതൊരു കടന്നു പോകലാണ്. വി കണ്ടിന്യൂ ടു എക്സിസ്റ്റ് എന്ന കാര്യം ഓർക്കുക. ആറാമത്തെ ചോദ്യം, ശരിക്കും ഇതൊരു ചോദ്യമല്ല, ഇതൊരു തിരിച്ചറിവാണ്. എന്ന് വെച്ചാൽ ഈ ധനഹാക്കാലത്തിൻ്റെ അവസാനത്തെ വെള്ളിയാഴ്ച നമ്മുടെ പൂർവികരെ സ്മരിച്ച് കടന്നു പോയവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന ഈ ദിവസം നമ്മുടെ മരണത്തെക്കുറിച്ചുകൂടെ നമ്മൾ ചിന്തിക്കണം. അവിടെയാണ് ഓരോ മരണധ്യാനവും എത്തി നിൽക്കേണ്ടത്. നമ്മുടെ മരണത്തെക്കുറിച്ച് നമ്മളും കടന്നു പോകും കേട്ടോ. ചിലപ്പോഴൊക്കെ നമ്മുടെ മട്ടും ഭാവവും കണ്ടാൽ തോന്നിപ്പോകും നമ്മളെല്ലാ കാലത്തും ഈ ഭൂമിയിൽ ജീവിക്കാൻ വേണ്ടി വന്നവരാണെന്ന്. അല്ല, ഒരു ദിവസം നമ്മളും കടന്നു പോകും. നേടിയെടുത്തതും വെട്ടിപ്പിടിച്ചതും സ്വന്തമാക്കിയതുമൊക്കെ ഇവിടെ ഇട്ടിട്ട് കയ്യിലൊരു കുരിശും ഒരു ജപമാലയും പിടിച്ച് നമ്മളും അന്ത്യയാത്ര പോകേണ്ടവരാണെന്ന് ഓർക്കണേ. സ്വന്തം മരണത്തെക്കുറിച്ച് ഒരു ചിന്തയുണ്ടാകണം, സ്വന്തം മരണത്തെക്കുറിച്ച്. അങ്ങനെ വരുമ്പോൾ നമുക്ക് മനസ്സിലാകും, ഇവിടെ കലഹിക്കാനും പിണങ്ങാനും വഴക്കടിക്കാനും ഒന്നും നേരമില്ല. ഏതു നേരത്തും മരണം നമ്മളെ തേടിയെത്തും, മരണത്തിൻ്റെ തണുത്ത കാറ്റ് വീശിയടിക്കും. ഞാൻ ഈ പറയുന്ന നേരത്തും നമ്മുടെ കാൽവിരലുകളിലേക്ക് തരിച്ചു കയറുന്ന തണുപ്പില്ലേ, അത് മരണമാണ്. ആ തണുപ്പ് ഏതു സമയവും നമ്മെ കീഴ്പ്പെടുത്തി കളയാം. നമ്മെ മാത്രമല്ലെന്നേ, നമ്മുടെ പ്രിയപ്പെട്ടവർ, ഞാൻ പറഞ്ഞു കൊടുക്കാറുണ്ട്, വീട്ടകത്ത് ഭാര്യയും ഭർത്താവും തമ്മിൽ കലഹിക്കുമ്പോൾ ഭാര്യയെ പിണങ്ങി വഴക്കടിച്ച് അവൾ കിടപ്പുമുറിയിലേക്ക് കയറി കതക് വലിച്ചടിച്ചിട്ട് അവൾ കിടക്കയിലേക്ക് മറിഞ്ഞു വീഴുമ്പോൾ നിർനിമേഷനായി നീ നോക്കി നിൽക്കരുത്. കാരണം ആ വീഴ്ച അവളുടെ അവസാനത്തെ വീഴ്ചയായിരിക്കും. തൊട്ടടുത്ത നിമിഷം അവളെ തേടി മരണമെത്താം. രാവിലെ ഭർത്താവ് വഴക്കിട്ടാണ് വീട്ടിൽ നിറങ്ങിപ്പോകുന്നതെങ്കിൽ ഓർക്കണേ, ചിലപ്പോൾ ആ പോക്ക് അവസാനത്തെ പോക്കായിരിക്കും. ഇനി തിരിച്ചു വരുന്നത് ആറു പേര് കൂടി ചുമന്നെടുത്തായിരിക്കും വരുന്നത്. ഒരു ഞൊടിയിടയ്ക്കപ്പുറത്ത് മരണമുണ്ട്. നമ്മളെന്താ ധരിച്ചിരിക്കുന്നത്? നേരത്തെ കത്തയച്ചിട്ടാണ് മരണം വരുന്നതെന്നോ അല്ല. നമുക്ക് സ്നേഹിക്കാൻ, പിന്നൊന്ന് സ്നേഹപൂർവ്വം ചേർത്ത് പിടിക്കാൻ, ഒന്ന് വിളിക്കാൻ, വിളി കേൾക്കാൻ കഴിയാത്ത വിധം പലരും കടന്നു പോകും. അതുകൊണ്ട് വഴക്കു വേണ്ട, പിണക്കം വേണ്ട, രമ്യപ്പെടാം നമുക്കെല്ലാവരോടും. ഒപ്പം മരണത്തെ പ്രത്യാശയോടെ സമീപിക്കണം, മരണത്തെ പ്രത്യാശയോടെ സമീപിക്കണം. ഒരു ചെറിയ കഥയുണ്ട്. എന്ന് വെച്ചാൽ
ഒരു മുറിയിൽ ഒരു നായ ഒരു പട്ടിയും അവൻ്റെ യജമാനനും ഇരിപ്പുണ്ട് അതിൻ്റെ യജമാനനും ഇരിപ്പുണ്ട് ഈ നായയ്ക്ക് യജമാനോട് വലിയ സ്നേഹം യജമാനിന് വലിയ ലാളന നായയോട് കുറച്ച് കഴിഞ്ഞപ്പോഴാണ് ഈ യജമാനൻ അവിടുന്ന് അപ്പുറത്തെ മുറിയിലേക്ക് കയറിയിട്ട് കഥ കടച്ചു യജമാനൻ അപ്പുറത്തേക്ക് ചെന്നപ്പോൾ തൊട്ട് ഈ നായ ഈ കഥകിൻ്റെ അവിടെ വന്നിങ്ങനെ മുട്ടുന്നു ഉരുമി ഉരുമി നിൽക്കുന്നു കൈകൾ കൊണ്ട് മാന്തുന്നു ഈ കഥകിനപ്പുറത്ത് ഈ വാതിലിനപ്പുറത്ത് എന്താണെന്ന് നായക്കറിഞ്ഞുകൂടാ പക്ഷേ നായയുടെ ഈ സ്നേഹപ്രകടനം ഈ കാത്തിരിപ്പ് ഒക്കെ എന്താണ് അതിനൊറ്റ കാരണമേ ഉള്ളൂ ഈ വാതിലിനപ്പുറത്ത് എൻ്റെ യജമാനനുണ്ട് മരണം നമുക്കൊരു വാതിലാണ് അതിനപ്പുറത്ത് എന്താണെന്ന് നമുക്കാർക്കും കൃത്യമായിട്ട് പറയാൻ പറ്റില്ല അറിഞ്ഞുകൂടാ അതിനപ്പുറത്ത് എന്താണെന്ന് പക്ഷെ നമുക്കൊരൊറ്റ ഉറപ്പുണ്ട് എന്താണെന്നറിയാമോ ഈ വാതിലിനപ്പുറത്ത് എൻ്റെ യജമാനനുണ്ട് എൻ്റെ മിശിഹാ തമ്പുരാനുണ്ട് അതുകൊണ്ട് മരണത്തെ പ്രത്യാശയോടെ സമീപിക്കണം ഈശോ പറഞ്ഞില്ലേ ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലമൊരുക്കി കഴിയുമ്പോൾ ഞാൻ ആയിരിക്കുന്നിടത്ത് നിങ്ങളുമായിരിക്കേണ്ടതിന് ഞാൻ വീണ്ടും വന്ന് നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോകും എന്താ അതിൻ്റെ അർത്ഥം കർത്താവ് തമ്പുരാൻ വീണ്ടും വന്ന് നമ്മളെ കൂട്ടിക്കൊണ്ടു പോകുന്ന അനുഭവമാണ് ഓരോ മരണവും അതുകൊണ്ട് മരണത്തെ ഭയപ്പെടാതിരിക്കുക ആരുടെയൊക്കെയോ മരണം ഇപ്പോഴും നിന്നെ വേട്ടയാടുന്നുണ്ടെങ്കിൽ ആ മരണ ഓർമ്മയോട് രമ്യപ്പെടാൻ കഴിയുന്നില്ല ഇപ്പോഴുമെങ്കിൽ കർത്താവിന് വിട്ടുകൊടുക്കുക എന്നിട്ട് പ്രത്യാശയോടെ വിശ്വാസത്തോടെ നിത്യജീവിതത്തിലുള്ള വിശ്വാസം ഏറ്റുപറയുന്ന ക്രിസ്ത്യാനിയാണ് നീ ആ വിശ്വാസത്തോടെ മരണത്തെ സമീപിക്കാൻ നമുക്ക് പറ്റണം അപ്പോൾ 6 ചോദ്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തത് നിങ്ങൾക്കത് മനസ്സിലായി എന്തൊക്കെയായിരുന്നു 6 ചോദ്യങ്ങൾ എന്നോടൊപ്പം നിങ്ങളും റീകളക്ട് ചെയ്യണേ 1 എന്തുകൊണ്ട് ദനഹാ കാലത്തിലെ അവസാനത്തെ വെള്ളിയാഴ്ച മരിച്ചവരുടെ ഓർമ്മയായിട്ട് നമ്മൾ ആഘോഷിക്കുന്നു 2 ചോദ്യം മരിച്ചു പോയവർക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ട കാര്യമുണ്ടോ 3 മരിച്ചു പോയവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ മാത്രം മതിയോ അപ്പോൾ നമ്മൾ ഉത്തരം പറഞ്ഞു പോരാ പ്രാർത്ഥന ധർമ്മദാനം ഉപവാസം 4 മരിച്ചു പോയവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ അതിൻ്റെ മെച്ചം അവർക്ക് കിട്ടുമോ എന്ന ചോദ്യം അതിൻ്റെ ഉത്തരവും നമ്മൾ കണ്ടെത്തി 5 ഈശോ എന്താണ് മരണത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് 6 നമ്മുടെ മരണത്തെക്കുറിച്ചുള്ള ഒരു ധാരണ